ഗുഡ് മോർണിംഗ് എവരിബഡി, ഹൗ ആർ യു ഓൾ? ഓക്കെ, ഇന്ന് നമ്മുടെ 41-ാമത്തെ മലയാളം ക്ലാസ്സാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 12-ാമത്തെ പാഠമായ രണ്ട് കള്ളന്മാർ, ആ കഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓർക്കുന്നുണ്ടോ എല്ലാവരും? തെന്നാലിരാമൻ്റെ കഥയാണ് അല്ലേ കള്ളന്മാരെ, രണ്ട് കള്ളന്മാരെ തെന്നാലിരാമൻ പറ്റിച്ച കഥയാണല്ലേ, അതാണ് നമ്മൾ പഠിച്ചത്. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ എല്ലാവരും? ഓക്കെ, നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമുക്ക് ഈ പാഠഭാഗം ഒന്ന് എല്ലാവർക്കും കൂടെ ചേർന്നൊന്ന് വായിക്കാം. റെഡിയാണോ എല്ലാവരും? ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്തേ. പേജ് നമ്പർ 44 ഓപ്പൺ ചെയ്തേ. നമുക്ക് ഒരുമിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. മിസ് വായിക്കുമ്പോൾ നിങ്ങൾ ഓരോ വരിയിലൂടെയും വിരലുകൾ ഓടിച്ചുകൊണ്ട് വായിക്കണം കേട്ടോ, ഉച്ചത്തിൽ വായിക്കണം കേട്ടോ. റെഡിയാണോ എല്ലാവരും? ഓക്കെ. പാഠം 12, രണ്ട് കള്ളന്മാർ. തെന്നാലിരാമൻ വിദൂഷകനായതുകൊണ്ട് രാജാവ് ഉണരുമ്പോഴേക്കും കൊട്ടാരത്തിൽ ഹാജരാകുമായിരുന്നു. രാത്രി രാജാവ് ഉറങ്ങാൻ പോയതിനു ശേഷമേ വീട്ടിലേക്ക് അയാൾ മടങ്ങാറുള്ളൂ. ഒരു ദിവസം തെന്നാലിരാമൻ 2 ഏക്കറുള്ള തൻ്റെ തോട്ടം നനയ്ക്കണമെന്ന് കരുതിയിട്ട് അന്ന് ഒഴിവ് കിട്ടിയില്ല. വീട്ടിലെത്തിയപ്പോൾ സമയം പാതിരാത്രിയോട് അടുത്തിരുന്നു. നേരിയ നിലാവുണ്ട്. വാടിത്തളർന്ന ചെടികൾ കണ്ട് രാമന് കുണ്ഠിതമായി. അപ്പോൾ തോട്ടത്തിൽ 2 കള്ളന്മാർ ഒളിച്ചിരിക്കുന്നത് രാമൻ കണ്ടു. രാമൻ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയി. ഭാര്യയോട് വിവരം പറഞ്ഞു. നമുക്കിവരെ ഒന്ന് പറ്റിക്കാം, രാമൻ രഹസ്യമായി പറഞ്ഞു. വായിക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് പേജാണ് പേജ് നമ്പർ 45. ശാരദേ, നാട്ടിൽ മുഴുവൻ കള്ളന്മാരുടെ ശല്യമാണ്. വീട്ടിൽ ഒരു സാധനവും വിശ്വസിച്ച് വയ്ക്കാൻ വയ്യ. നമ്മുടെ ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളുമെല്ലാം ഒരു പെട്ടിയിലാക്കി കിണറ്റിൽ കൊണ്ടുപോയി ഇടാം. ആവശ്യം വരുമ്പോൾ വെള്ളം പറ്റിച്ചെടുക്കാമല്ലോ. ഭാരമുള്ള എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് വേഗം പെട്ടി നിറച്ചു കൊണ്ടുവരൂ എന്ന് രാമൻ രഹസ്യമായി ഭാര്യയോട് പറഞ്ഞു. ശാരദ പഴയ അമ്മിക്കല്ല് ഒരു പെട്ടിയിലാക്കി അടച്ചു. തെന്നാലിരാമൻ ആ പെട്ടി താങ്ങിയെടുത്ത് കിണറ്റിൻ കരയിൽ കൊണ്ടുപോയി വെച്ചിട്ട് കിണറ്റിലേക്ക് തള്ളിയിട്ടു. വലിയൊരു ശബ്ദത്തോടെ പെട്ടി കിണറ്റിൽ വീണു. കള്ളന്മാർ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. തെന്നാലിരാമനും ഭാര്യയും വിളക്ക് കെടുത്തി സുഖമായി ഉറങ്ങി. കള്ളന്മാർ ശബ്ദമുണ്ടാക്കാതെ കിണറു തേവി വറ്റിക്കാൻ തുടങ്ങി. പുലരാറായപ്പോൾ അവർ പെട്ടി വലിച്ചു കയറ്റി പുറത്തെടുത്തു. തുറന്നു നോക്കി. അപ്പോൾ തെന്നാലിരാമൻ അവരുടെ അടുത്തെത്തി പറഞ്ഞു, നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ എൻ്റെ പറമ്പ് മുഴുവൻ നനച്ചു തന്നു, കിണർ വൃത്തിയുള്ളതുമാക്കി തന്നു. തെന്നാലിരാമൻ്റെ വാക്കുകൾ കേട്ട് അവർ പ്രാണനും കൊണ്ടോടി. രാമനും ഹരിയും കൈകൊട്ടിച്ചിരിച്ചു. വായിച്ച എല്ലാവരും, കഥ ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് മിസ് കരുതുന്നു. ഇനി നമുക്ക് ഈ പാഠത്തിൽ തന്നെ ഏതാനും പഠന പ്രവർത്തനങ്ങളൊന്ന് നോക്കാം. ഫസ്റ്റ് അർത്ഥം എഴുതുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുണ്ഠിതം. കുണ്ഠിതം അർത്ഥം എന്താണ്? കുണ്ഠിതം ദുഃഖം. കുണ്ഠിതം എന്താണ് അർത്ഥം? ദുഃഖം. കുണ്ഠിതം ദുഃഖം. സെക്കൻഡ് വൺ, പ്രാണൻ. പ്രാണൻ്റെ അർത്ഥം എന്താണ്? എന്താണ്? ജീവൻ. പ്രാണൻ ജീവൻ. നെക്സ്റ്റ് വൺ, വിദൂഷകൻ. വിദൂഷകൻ്റെ അർത്ഥം രാജാവിൻ്റെ സന്തത സഹചാരി, അതായത് രാജാവിനോട് ഒപ്പം എപ്പോഴും ഉള്ളവൻ. അതാണ് എന്ത്? വിദൂഷകൻ. രാജാവിൻ്റെ സന്തത സഹചാരിയാണ് വിദൂഷകൻ. എന്നൂടെ പറയാം, കുണ്ഠിതം ദുഃഖം, പ്രാണൻ ജീവൻ, വിദൂഷകൻ രാജാവിൻ്റെ സന്തത സഹചാരി. ഒക്കെയാണോ, മനസ്സിലായോ? ഒന്നുകൂടെ മിസ് പറയാം, കുണ്ഠിതം ദുഃഖം,
പ്രാണൻ ജീവൻ, വിദൂഷകൻ രാജാവിൻ്റെ സന്തത സഹചാരി, കുണ്ഠിതം ദുഃഖം, പ്രാണൻ ജീവൻ, ദെൻ വിദൂഷകൻ രാജാവിൻ്റെ സന്തത സഹചാരി. എല്ലാവരും വീഡിയോ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണണം, നോട്ട്സൊക്കെ എഴുതണം കേട്ടോ. എല്ലാവരും നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.